ീപ പ്രകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാമൽ കൂടൽ ദൈവമേ കത്തോലിക്കാ സഭയെ കഷ്ടകാലം കെട്ടിപ്പിടിച്ചതുപോലായല്ല കാര്യങ്ങള് സിസ്റ്റർ ലൂസി കളപ്പുരക്കൽ ഇന്ന് തലാ തലാ തലാക്കെന്ന് വട്ടം കത്തോലിക്ക സഭ പറഞ്ഞത് കാരണം പുറന്തള്ളപ്പെട്ട ഒരു കർത്താവിന്റെ മണവാട്ടിയാണ് കർത്താവിന്റെ മണവാട്ടിയായിട്ട് ആ കുട്ടിയുടെ കൗമാരപ്രായത്തിൽ അതിനെ കെട്ടിക്കൊണ്ടുപോയത് കത്തോലിക്ക സഭ ഇപ്പം അവളുടെ വാർധക്യത്തിന് അവളെ ഉപയോഗിച്ച് ചണ്ടിയാക്കിയപ്പോൾ അവളെ തലാക്കടിച്ച് പുറന്തള്ളിയതും കത്തോലിക്ക സഭ അവൾ അവിടെ അനുഭവിച്ച പീഢാനുഭവങ്ങളെ യാതൊരു മരണഭീതിയുമില്ലാതെ തുറന്ന് പറഞ്ഞിട്ടും അത് കേട്ട് അവിടെ കൂടെ നിൽക്കാനും അവയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനും മാനസിക സപ്പോർട്ടെങ്കിൽ കൊടുക്കാനും ഒറ്റ കത്തോലിക്കനും കേരളത്തിൽ ഇല്ലെന്നുള്ളതുമാണ് ഏറ്റവും എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം കുറേ പേരുണ്ട് അതുകൊണ്ട് എന്താ ഫലം മ്ലേച്ചന്മാരായ പുരോഹിതന്മാരുടെ ലൈംഗിക അരാജകത്വത്തിൻ്റെ കഥ ഞാൻ ആദ്യം വായിച്ചത് പിതറയിനേത്ത് എഴുതിയ മനുഷ്യ നീ മണ്ണാകുന്നു എന്നുള്ള നോവലാണ് അതെൻ്റെ കുട്ടിക്കാലത്ത് അന്നേ കുഞ്ഞുങ്ങളെ മഠത്തിലമാരെ പുരോഹിതന്മാരിൽ നിന്നും ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ പൊട്ടക്കിണർത്തിക്കൊണ്ടിടുന്ന അവരുടെ അസ്ഥി കൂടങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സിസ്റ്റർ മേരി ചാണ്ടി പച്ചയ്ക്ക് പച്ചക്കുവെച്ച് പറയുന്നു കക്കൂസിലെ ക്ലോസറ്റിലെ ചോരക്കുഞ്ഞിനെ തലകീഴായി പിടിച്ച് ആ മലിനജലത്തിലിട്ട് മുക്കിക്കൊല്ലുന്ന മഠത്തിലമ്മയും അവർ കണ്ടിട്ടുണ്ടെന്ന് എന്നിട്ട് കംപ്ലയിൻ്റ് ചെയ്തിട്ട് ആർക്കും ഒരു പരാതിയുമില്ല അനുക്കവുമില്ല ഇതവിടെ ഒരു നിത്യ സംഭവമാണ് പുനലൂര് ഒരു മഠമുണ്ട് ആ മഠത്തിൽ കക്കൂസിൻ്റെ ക്ലോസെറ്റും അവിടുത്തെ ജലവിതരണ സംവിധാനം ക്ലോ ബ്ലോക്ക് ആയപ്പോൾ പ്ലംബേഴ്സ് വന്നു പ്ലംബേഴ്സ് വന്ന് പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ പൈപ്പിലെ ഗർഭനിരോധന ഉറകൾ കൊണ്ട് നിർ ജാമായി വെ നിന്നുപോയതാ പ്രശ്നം ഇത് ഇവിടെ എല്ലാവർക്കും അറിയാം പാട്ടായ കാര്യമാണ് പക്ഷേ ഇതുങ്ങളുടെ ഈ മ്ലേച്ഛത അറിഞ്ഞിട്ടും വീണ്ടും ഇതുങ്ങളെ പുണ്യവാളന്മാർ പുണ്യവാളന്മാരും പറഞ്ഞ് ഓരോ മഠത്തിലും അവളെ ഉടനെ പുണ്യാളത്തിയാക്കാനും ഈ എംബോക്കികളെ പൊട്ടിവാളന്മാരാക്കാൻ യാതൊരു മടിയുമില്ലാത്ത വിവരദോഷി സമൂഹമായി പോയല്ലോ ഈ കത്തോലിക്കാ സഭ ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭ അത് തന്നെയാണ് ഏത് എംബോക്കി ബിഷപ്പിനെയും ഇപ്പോഴും പരിശുദ്ധൻ പരിശുദ്ധൻ എന്നും പറഞ്ഞ ഒരു നാണുവില്ലാതായി നിങ്ങൾ വിളിക്കുന്നത് തമിഴ് പേതൻ തൊമ്മൻ എന്നേ ഉള്ളൂ നോബിൾ കുമാരൻ എന്നൊരു കത്തരാരെ ഇപ്പം ലൂസി കളപ്പറിക്കലിൻ്റെ മീഡിയയിലെ കഥാപാത്രമായി അവതരിച്ചേക്ക കാണാൻ നല്ല മോന്തയൊക്കെയാണ് പക്ഷേ അവൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ വിവരിച്ച് വന്നപ്പം ഇവരെങ്ങനെ തിരുവോസി കർത്താവിനെ കയറ്റെത്തിയത് എനിക്ക് ഭയങ്കര സംശയമാണ് റോബിൻ അച്ഛൻ്റെ ശിങ്കിടികളെ എല്ലാ അധർപ്പത്തിനും ഒരു ക്ലാസ് വൺ എംപൂക്കിയാണ് ആ കത്തനാരെ എന്ന കാ ഇവരുടെ പ്രസ്താവനകളിവിടെ തെളിയിക്കുന്നത് സഭ ഒരിക്കലും ഇതിൻ്റെ സത്യം കണ്ടുപിടിച്ച് ലോകത്തോട് പറയത്തില്ല അങ്ങനെയാണെങ്കിൽ ഓരോ ബിഷപ്പിൻ്റെയും അഴുക്ക് ചാലുകൾ നമ്മൾ കണ്ടെത്തും ജീവിതത്തിൻ്റെ അഴുക്ക് ചാലിക്കിടക്കുന്ന വഷളന്മാരാണ് വിശുദ്ധ കുർബാന നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞാൽ കത്തോലിക്കാ സഭയൊക്കെ നശിച്ചു പോകും അതുകൊണ്ട് അവരൊരിക്കലും സത്യം പറയത്തില്ല സത്യം കണ്ടെത്താൻ ശ്രമിക്കത്തുമില്ല ആരെങ്കിലും സത്യം പറഞ്ഞാലേ അവരെ ഉന്മൂലനം ചെയ്യത്തേയുള്ളൂ കർത്താവിനെ അന്ന് യഹൂദ പുരോഹിതന്മാർ ചെയ്തതുപോലെ തന്നെ ഈ വയസ്സനെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ കേട്ട് കേട്ട് ഈ നാണം കെട്ട കഥകൾ കേട്ട് കേട്ട് മുമ്പ് പറയുവാ എൻ്റെ മോദിജി മോദിജി ഇതിനകത്തൊന്ന് തലയിടണം മുസ്ലിമിൻ്റെ തലാക്ക് നിർത്തിയല്ലോ മുത്തലാഖ് അതുപോലെ ഈ കന്യാശ്രീ മഠങ്ങളിൽ യാതന അനുഭവിക്കുന്ന കർത്താവിൻ്റെ മണവാട്ടിമാരെന്ന് പറയുന്ന നാട്ടിലെ പെങ്കൊച്ചുങ്ങളുടെ കരച്ചിലൊന്ന് കേട്ട് അതിനൊരു പരിഹാരം അങ്ങ് കണ്ടെത്തിയാലേ പറ്റത്തുള്ളൂ ഇടപെട്ടയിലേ പറ്റൂ കർത്താവിൻ്റെ മണവാട്ടിമാരുടെ രക്ഷകൻ കുരിശിൽ തൂങ്ങിയ കർത്താവല്ല മോദിജിയാണെന്ന് ഈ ജനം മനസ്സിലാക്കണമെങ്കിൽ അവരുടെ പ്രശ്നത്തിൽ അങ്ങ് തലയിടണം ഒരു സി ബി ഐ അന്വേഷണം നടത്തി ഇതിൻ്റെ നിജസ്ഥിതി കണ്ടുപിടിച്ച് സിസ്റ്റർ ലൂസി കുറ്റക്കാരിയാണെങ്കിൽ അവളെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം സിസ്റ്റർ മേരി ചാണ്ടി ഈ സഭയെക്കുറിച്ച് തെമ്മാടിത്തരമാണ് അവിടെ നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്നുള്ള പുസ്തകത്തിലെ റേപ്പിംഗ് ഫാദേഴ്സ് എന്നുള്ള തലക്കെട്ടിൽ എഴുതിയേക്കുന്ന മനുഷ്യന് കേട്ടാൽ ചെവിപൊളിക്കുന്ന നാവിന് നാണം കേടു വരുത്തുന്ന കാര്യങ്ങളൊക്കെ എഴുതിയ അവരെ എല്ലാം മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം ഇല്ലഞ്ഞാലോ അവരെ വിശുദ്ധരായിട്ട് അംഗീകരിച്ച് ഈ മ്ലേച്ചന്മാരുടെ സംഘടനകൾ പിരിച്ചുവിടണം സിസ്റ്റർ ജാസ്മിൻ്റെ എന്നുള്ള പുസ്തകത്തിലെ നിത്യവിഭിചാരികളായ കത്തനാരന്മാരെ അവരും വർണ്ണിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം നിജസ്ഥിതി ഒന്ന് കണ്ടുപിടിക്കണം ഈ പെണ്ണുങ്ങൾക്ക് വട്ടളകി എഴുതിയതാണെന്നോ ഈ തെമ്മാടത്തിനവരെല്ലാം കൂടെ അതോ ഇതിനകത്ത് സത്യാവസ്ഥയുണ്ടോ അത് കണ്ടറിഞ്ഞ് സത്യം ഈ കത്തോലിക്കൻ എന്ന് പറയുന്ന പരമവിഡിയുടെ അണ്ണാക്കി മോദിജി കുത്തി കയറ്റണം അല്ല പറ്റത്തില്ല ഇതിന് പരിഹാരം അല്ലാതെ ഇല്ല ഒരുപാട് തലാക്കുകൾ വീണ്ടും നടക്കും ഒരുപാട് തലാക്കുകൾ വീണ്ടും നടക്കും ഒരുപറ്റം പാവം പിടിച്ച ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത പാവം കുടുംബങ്ങളിലെ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളാരെ ആക ഇവന്മാരെ അടിച്ചു മാറ്റി സീനിയറായിട്ടുള്ള കത്തോലിക്ക കന്യാസ്ത്രീ മഠങ്ങളിലെ സീനിയേഴ്സ് പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ അവൾമാരെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്ന് അവിടെ നശിപ്പിക്കുക ആദ്യമേ തന്നെ ചെയ്യുന്നത് ഇവരുടെ തലമുടി അങ്ങ് വടിക്കുക ആദ്യ തന്നെ വല്ല ഇടം കേടുമുണ്ടാക്കി പുറത്ത് ചാടിയാലോ അതിനൊരു വിലങ്ങായിട്ടാണ് ഈ തലമുടി വടിക്കൽ ശുശ്രൂഷ നടത്തുന്നത് തലമുടി വടിച്ച് മുട്ടത്തലയുമായിട്ട് അവക്കങ്ങനെ തിരിച്ച് നാട്ടിപ്പുറത്തൂടെ നടക്കാനൊക്കുന്നത് അതിലും തിരുവസ്ത്രം തലയിൽ ഇട്ടേലേ ഒക്കെ തോള്ളൂ പക്ഷേ ആദ്യമുള്ള ബലാത്സംഗം ചെയ്യുന്ന ബിഷപ്പായിരിക്കും അത് ബിഷപ്പിൻ്റെ അവകാശമാണ് എൻ്റെ സ്നേഹിതൻ ജോസ് ഖണ്ഡത്തിൽ എൻ്റെ ശാമുവലിൻ്റെ സുവിശേഷം ഒന്നാം ഭാഗത്തിൻ്റെ പ്രകാശ ദിനത്തിൽ തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ പ്രസംഗം ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്തിയെ ബിഷപ്പ് ആദ്യം വിഭജിക്കാൻ ചെല്ലുന്നതിൻ്റെ രംഗങ്ങൾ അതിനകത്ത് വർണ്ണിച്ചേക്കുന്നത് പച്ചയ്ക്ക് പച്ചയാണ് അങ്ങനെ ലോകത്തോട് വിളിച്ച് പറഞ്ഞത് ചെവിപുളുക്കിപ്പോയി കേട്ടിട്ട് ഇതെല്ലാം സത്യമാണെങ്കിൽ അങ്ങ് നീതിപൂർവ്വം ഇടപെടണം ഇവിടുത്തെ പശുവിനെ കശാപ്പ് ചെയ്യാനെ കൊണ്ട് ആർ എസ് എസ് നടക്കുന്നല്ലോ പശുവിനെ തൊടുന്നവരെ എല്ലാം തല്ലുന്നല്ലോ അങ്ങനെ ഈ പാവം പെണ്ണുങ്ങളെ ഇങ്ങനെ ദുർവ്യം ചെയ്യുന്ന ഇവന്മാരെ തല്ലാൻ നിങ്ങൾക്ക് ഒക്കത്തില്ലയോ ആർ എസ് എസ്കാർ ഇനിയെങ്കിലും ഉണരണം ഇതിനകത്ത് ഇടപെടണം ഇത് വലിയ കൊടും അനീതിയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ പശുവിനെ കൊല്ലുന്നവരെ കശാപ്പ് ചെയ്യുന്ന വടക്കേണ്ടിയക്കാർ പിള്ളേരെ ഇങ്ങോട്ടൊന്ന് വിട്ടാൽ മതി ഈ മഠങ്ങളിൽ കയറി രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ പിൻവാതിലിക്കൂടെ വ്യഭിചരിക്കാൻ വരുന്ന കത്തനാരെയും ബിഷപ്പിനെയും അവിടെ ഇട്ട് അടിച്ച് പൊതിരത്തല്ലി അത് വീഡിയോയിൽ കൂടെ ഒരു പത്ത് ക്ലിപ്പിങ്സ് വിട്ടാലേ ഒരുമാതിരിപ്പെട്ട തിണ്ടിയുടെ പള്ളിയിൽ പോക്ക് നീക്കും കർത്താവ് പറഞ്ഞത് ഇതായിരുന്നല്ലോ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകരുത് എന്നുള്ള കർത്താവിൻ്റെ ഓർഡറൊക്കെ അവൻ്റെ അണ്ണാക്കി കയറും മോദിജി കർത്താവിനെ അങ്ങേക്ക് പരിചയം കാണും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആണയിട്ട് അപേക്ഷിക്കുക അങ്ങ് ഈ കാര്യത്തിലെ ഒരു സി ബി ഐ ഇവിടുത്തെ ഇടതന്മാരെയും വലതന്മാരെയും പറ്റത്തില്ല അവരണ്ട് വോട്ട് ബാങ്ക് എന്നും പറഞ്ഞ് അവരുടെ പുറകെ നടക്കുക കേരളത്തിലെ ബി ജെ പി നേതാക്കളും ഇത് ചെയ്യത്തില്ല കാരണം ഇന്നല്ലേ നാളെ കത്തോലിക്കൻ റോഡോടെ കിട്ടിയാലും യുവന്മാർക്ക് ഭരിക്കാനൊക്കെ ഇവർക്ക് ഭരണമാവേണ്ടിയത് അങ്ങക്ക് ഇപ്പം ഈ കേരളത്തിൻ്റെ ഒരു സംസ്ഥാനം അല്ലാതെ ബാക്കി എല്ലാം കയ്യിലടക്കാൻ പോകില്ലയോ കേരളത്തെ യുവന്മാർ അങ്ങേ വാഴിച്ചില്ലേലും ബി ജെ പിയെ വാഴിച്ചില്ലേലും ഇവിടത്തേക്ക് അനീതി ഒന്ന് നിർത്തിയാൽ മതി പശുവിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഈ പാവം കന്യകൾക്ക് അങ്ങ് കൊടുത്താൽ പുറംവാതിലിക്കുള്ള ഓരോ പള്ളിയുടെയും അടുത്ത് ഒരു കന്യാസ്ത്രീ പടം വെച്ച് മൂന്നാലെണ്ണത്തിനെ അവിടെ പൊറിപ്പിച്ച് മാറി മാറി വരുന്ന പുരോഹിതന്മാർക്ക് പുറംവാതിലിക്കൂടെയും മുൻവാതിലിക്കൂടെയും കയറി യഥേഷ്ടം ഇതുങ്ങളെ വിഭചരിച്ച് നശിപ്പിക്കാമെങ്കിൽ ഇതിനൊരു അറുതി വരുത്തിയില്ലെങ്കിൽ അങ്ങയുടെ ഭരണം ദുർഭരണമായിട്ട് കാലം പിന്നെ കണക്കെഴുതും ഇവരുടെ രോദനം അങ്ങ് കേൾക്കണം ഇത് ഇന്ത്യൻ പ്രജകളാണ് ഇവരും ഇന്ത്യൻ പ്രജകളാണ് ഇവിടെ കൊടുക്കുന്ന പശുവിൻ്റെ ഇമ്പോർട്ടൻസ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ഇപ്പം തലാക്ക് ചെയ്ത് പുറത്തിറങ്ങുന്ന ലൂസി കളരിക്കലിന് കൊടുത്താൽ സിസ്റ്റർ മേരി ചാണ്ടി എഴുതിയത് സത്യമാണോ എന്ന് ഒന്ന് തിരക്കിയാൽ സിസ്റ്റർ ജാസ്മിൻ എഴുതിയത് സത്യമാണോ എന്ന് ഒന്ന് തിരക്കിയാൽ പീട്രയ്യനേത് മരിച്ചുപോയി ആ സത്യങ്ങളെല്ലാം സത്യമാണെന്ന് ഇവിടുത്തെ മുണ്ണക്കത്തോലിക്കനെ ഒന്ന് മനസ്സിലാക്കിയാലേ അത് കണ്ട് ഞങ്ങളെ ഓർത്തഡോക്സുകാരൻ തെമാർ അവന്മാരുടെ മ്ലേച്ചന്മാരായ പുരോഹിതന്മാരുടെ കുർബാനയിൽ ക്രിസ്തുവില്ല വിശുദ്ധിയില്ല പരിശുദ്ധാത്മാവില്ല ഇത് തട്ടിപ്പാണ് ആ തട്ടിപ്പ് കാണാൻ നിങ്ങൾ പള്ളിയിൽ പോരുന്ന കർത്താവ് അഡ്വാൻസായിട്ട് പറഞ്ഞത് എന്നൊക്കെ ഒന്ന് പിടികിട്ടും ജനം കറുവാഫസി അവരുടെ അപ്പനപ്പന്മാരുടെ സനാതന മതമായ ഹിന്ദുവിസത്തിലേക്ക് ഈ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് എന്നെപ്പോലെ തിരിച്ചു വരും ഒരവസരം കൊടുക്കാൻ അവർക്ക് സത്യം ഒന്ന് കാണിച്ചു കൊടുത്താട്ട് അന്വേഷണം മൂലം സത്യം ഒന്ന് കാണിച്ചു കൊടുത്താട്ട് സത്യമേവ ജയിതയെ അങ്ങേക്കതിന് ബുദ്ധി എൻ്റെ കർത്താവ് തന്നെ തരട്ടെ കൃഷ്ണൻ തന്നെ തരട്ടെ അധർമ്മത്തോട് പൊരുതേണ്ടിയത് അധർമ്മത്തെ കണ്ടിട്ട് മൗനമായി ഇരിക്കുന്ന അധർമ്മമാണെന്ന് പഠിപ്പിച്ച കൃഷ്ണ കൃഷ്ണൻ സത്യം ഞാൻ അങ്ങയോട് പറയുന്നു അങ് ഇടപെടേണ്ട ഒരു വിഷയമാണിത് സത്യം സത്യം സത്യം